ചെറിയതിനു പോലും പതിനായിരത്തിന് മുകളിലാണ് വില വരുന്നത് പത്ത് രൂപ അങ്ങനെ അങ്ങനെന്തോ വില വരുന്നുള്ളൂ ഒരു ആയിരത്തി അഞ്ഞൂറ് അറൗണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് ചിലവ് വന്നിരിക്കുന്നത് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വീട്ടിലെ അടുക്കള വേസ്റ്റുകളെല്ലാം ഏത് രീതിയിൽ ഡിസ്പോസ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റ് വാങ്ങിയാൽ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ആലോചിച്ചത് നമുക്ക് വീട്ടിൽ ചെറിയൊരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ആ ഫ്രണ്ട്സിൽ നിന്ന് നമ്മളെല്ലാവരും മലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ബയോഡീഗ്രേഡബിളായുള്ള അടുക്കള വേസ്റ്റുകളെല്ലാം ഇത് ഏത് രീതിയിൽ ഡിസ്പോസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ഒരു ആശങ്കയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മളൊരു നാല് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് അതൊരു അതിനോടനുബന്ധിച്ച് കൂടും ചെറിയൊരു മുറ്റവും കൂടെ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും ഇത് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴിക്കുക അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ളൊരു സന്ദർഭം തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്ത് നമുക്ക് ഈ വീട്ടിലെ വേസ്റ്റുകൾ അതായത് ആയിട്ടുള്ള വീട്ടിലെ അടുക്കള വേസ്റ്റുകളെല്ലാം ഏത് രീതിയിൽ ഡിസ്പോസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റ് വാങ്ങിയാൽ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ആലോചിച്ചത് അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഏകദേശം എല്ലാ പ്ലാന്റുകൾക്കും ഏറ്റവും ചെറിയതിന് പോലും പതിനായിരത്തിന് മുകളിലാണ് വില വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊന്ന് നമുക്ക് വീട്ടിൽ ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ ഉണ്ടാക്കിയാലോ എന്നുള്ള ചിന്ത ഒരു രീതിയിൽ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്ക് വീട്ടിൽ ചെറിയൊരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഒരു അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് അറൗണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് ചിലവ് വന്നിരിക്കുന്നത് അതിനുള്ള ഒരു ടാങ്ക് പൈപ്പ് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് എനിക്ക് ഏകദേശം ചിലവായത് അത്രയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ആയുർദോക്ക് ജേണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു നീല ഇതുപോലുള്ളൊരു ഡ്രമ്മാണ് ആവശ്യമുള്ളത് ഇതിപ്പോൾ ഞാൻ വാങ്ങിയത് ആയിരം രൂപയാണ് ചിലവ് വന്നിരിക്കുന്നത് നല്ല ഉറപ്പുള്ള ഡ്രമ്മാണ് ആണ് ഇതുപോലുള്ള മറ്റു ഡ്രമ്മുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും നീല നിറം തന്നെ പക്ഷേ ഉള്ളിൽ വെള്ള കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള കറുപ്പ് അടപ്പോട് കൂടിയിട്ടുള്ള മറ്റു ഡ്രമ്മുകളും വാങ്ങാൻ കിട്ടും അതിന് എനിക്ക് തോന്നിയ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇത്ര ഉറപ്പ് അതിന് തോന്നില്ല പിന്നെ ഇത് നല്ല നല്ല രീതിയിൽ നല്ല ഉറപ്പുള്ളൊരു ഡ്രമ്മമാണിത് പിന്നെ മാത്രമല്ല അതിൻ്റെ അടപ്പ് വളരെ ലൂസായുള്ള അടപ്പാണ് അതുകൊണ്ട് തന്നെ ഈ സൈഡിലൂടെ എല്ലാം ലീക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഈ ഒരു ഡ്രമ്മിന് അങ്ങനെയുള്ള ഡ്രോബാക്ക് തോന്നുന്നില്ല ഇനി മറ്റേ ഡ്രമ്മ നമ്മൾ എം സിയിൽ വെച്ച് കുട്ടിക്കുകയാണെങ്കിൽ ഏകദേശം നൂറ് രൂപ രീതിയിലും ചിലവ് വരും അപ്പോൾ അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസം തോന്നുന്നില്ല പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടുതലുണ്ട് കൂടുതൽ കാലം ഈട് നിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡ്രമ്മ് വാങ്ങിയത് ഇത് എന്തൊക്കെ കെമിക്കൽ വരുന്ന ഡ്രം ആണെന്നാണ് പറയുന്നത് ഹൈലി കൊറോസി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വാഷ് ചെയ്തതിന് ശേഷമാണ് വരുന്നതെന്നൊക്കെയാണ് പറഞ്ഞത് നമ്മൾ ഇനി വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളും ഞാനിത് ഇങ്ങനൊരു ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ വന്നതിന് ശേഷം വെള്ളം ഒരു പകുതിയോളം വെള്ളം നിറച്ച് മൂന്നാല് പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്യേണ്ടായി ഇനി ഇതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ട് ദ്വാരങ്ങളുണ്ട് ഇതിൻ്റെ അടപ്പുകൾ തന്നെയാണ് ഒന്ന് കുറച്ച് വലുപ്പം കൂടുതലും ഒന്ന് ചെറുതുമാണ് അപ്പോൾ ഈ വലുപ്പ് ഇത് ശരിക്ക് വേണ്ടത് വലിയൊരു ദ്വാരമുണ്ടാക്കി അതിലേക്ക് പി വി സി പൈപ്പ് നിറ ഇറക്കി വെക്കാൻ വേണ്ട അതിലേക്ക് വേസ്റ്റ് ഇടണം ഇടാൻ പറ്റുന്ന രീതിയിൽ പക്ഷേ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വലിയ അടപ്പിന് പാകമായിട്ടുള്ള പി വി സി പോയി വാങ്ങിയതിന് ശേഷം അതിലേക്ക് അത് ഇറക്കി വെച്ചു ഇതിൻ്റെ അടിഭാഗം ചെറുതായിട്ടും ചെത്തി കൊടുത്തിട്ടുണ്ട് അല്ല ഇന്ന് നമ്മൾ ഇടുന്ന വേസ്റ്റ് അവിടെ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട് ചെത്തി കൊടുക്കുമ്പോൾ അതിലൂടെ ഈ പാത്രത്തിലേക്ക് വേസ്റ്റുകൾ ഇറങ്ങി വരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞാനത് ചെറുതായിട്ട് ചെത്തി കൊടുത്ത് ഇതിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് ഇത് നല്ല രീതിയിൽ ടൈറ്റ്ലി ഫിറ്റായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത്രയാണ് ഈ ഒരു ഭാഗം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് ഇങ്ങനെ ഒരു ഫണൽ പോലുള്ളൊരു ഇത് വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേസ്റ്റുകൾ ഇടാൻ വളരെ എളുപ്പമാണ് പിന്നെ ഒരു അടപ്പമുണ്ട് ഇതിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അടുക്കളയിൽ നിന്നുള്ള ആയിട്ടുള്ള വേസ്റ്റുകൾ ചോറ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ ഒരു വണ്ണമുള്ള പൈപ്പ് മതി അപ്പോൾ ഇതിലൂടെ പുറമേക്ക് വരുന്ന ഗ്യാസ് നമുക്കിതിൽ ഇങ്ങനെയൊരു പൈപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ചെറിയൊരു വാൾവും കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്കിതിൽ ആവശ്യം ഉണ്ടാകുമ്പോൾ ഈ വാൾവ് തുറക്കുന്നതിനനുസരിച്ച് പുറമേക്ക് ഗ്യാസ് വരുന്ന രീതിയിലേക്ക് നമുക്കിതിനെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു അടപ്പിന് ഒരു ഓട്ട ഉണ്ടാക്കിയിട്ടാണ് ഇതുപോലുള്ള ഒരു ഗ്യാസ് പുറമേക്ക് വരുന്നതിനുള്ള ചെറിയൊരു സംഭവം ഇതുമായി ഘടിപ്പിച്ചിരിക്കുന്നത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് വാങ്ങിയിരിക്കുന്നത് എത്രയോ പത്ത് രൂപയോ അങ്ങനെന്തോ വില വരുന്നുള്ളൂ ഇത് ഇത് ഈ ഒരു അടപ്പിൻ്റെ മുകളിലാണ് ഞാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് ഇത ഈ ഭാഗത്തുള്ള ഒരു അടപ്പാണ് അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഗ്യാസ് പുറമേക്ക് വരുന്നതിനുള്ള ചെറിയൊരു സ്റ്റെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ ചെറിയൊരു ഹോസ് വെച്ചു അതിലേക്കൊരു വാൾവും ഇതിൽ ഗ്യാസ് ഇതിലൂടെ പുറമേക്ക് വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതായിരിക്കുന്നത് ഞാൻ പ്രധാന ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാം കിട്ടുന്ന ലാഭം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ ഇതിനുള്ള സ്ലറി എനിക്ക് നമ്മുടെ ചെടിയിലേക്ക് മറ്റൊന്നും ഉപയോഗിക്കാൻ വേണ്ടി സ്ലറിയും വളരെ ആവശ്യമുള്ളൊരു സംഭവം തന്നെയാണ് ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം ഒരു പകുതിയോളം ഭാഗത്ത് മറ്റൊരു ദ്വാരം നമുക്ക് ഇവിടെ വേണ്ടതുണ്ട് അവിടെ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്യാണ് ഇതിലൂടെയാണ് സ്ലറി പുറമേക്ക് വരാൻ നമുക്ക് കളക്റ്റ് ചെയ്യാവുന്നത് ഇവിടെയാണ് ഞാൻ ആ ഒരു ദ്വാരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അതിൽ ചെറിയൊരു പൈപ്പ് നമുക്ക് ഫിറ്റ് ചെയ്യാം ഇത് ഈ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന സിലറി നമുക്ക് ഇടയ്ക്ക് ഇതിലൂടെ കളക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു നാല് ദിവസം കഴിഞ്ഞ ശേഷം സ്ലറി കളക്ട് ചെയ്തിട്ട് വീണ്ടും ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഉള്ള സ്ലറി നമുക്ക് ഡയല്യൂട്ട് ചെയ്ത് ചെടികൾക്കും അതിന് വേണ്ട ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇനി നമുക്ക് ഈ ചാണകം ഇതിലേക്ക് നിറ ഈ ടാങ്കിലേക്ക് നിറയ്ക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ചാണകം എടുത്തിട്ട് അത് ഇതിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്കിനി അങ്ങനെ ചെയ്യാം അതോടെ അത് ഏകദേശം ഒരു പൈപ്പിൻ്റെ കുറച്ചും കൂടെ മുകളിൽ വരെ നമുക്കത് ഫില്ല് ചെയ്യേണ്ടതുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് ഇതിലൂടെ ലീക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സ്ലറി നമുക്ക് വേണ്ട രീതിയിൽ കിട്ടാതിരിക്കാനോ ഒക്കെ കാരണമാകും അപ്പോൾ ഈ ഏകദേശം ഈ ഭാഗത്തോളം നമുക്കിതിൽ ചാണകങ്ങളിലും എല്ലാം കൂടെ ചേർന്ന് നിറയ്ക്കാം എന്നിട്ടൊരു മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ നമുക്ക് ദിവസം ഒരു പ്രാവശ്യം സ്ലറി കളക്ട് ചെയ്തിട്ട് തിരിച്ചിതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമുക്കൊരു പത്ത് ദിവസം വരെ ഇതേ രീതിയിൽ തുടരാം അതിന് ശേഷമുള്ള സ്ലറി നമുക്ക് ഡയലൂട്ട് ചെയ്ത് സസ് നമ്മളുടെ ചെടികൾക്കെല്ലാം ഉപയോഗിക്കാവുന്നതാണ് ഇതാണിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറച്ച് നമുക്ക് ചാണകം ഇതിലേക്ക് നിറയ്ക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഈ ചാണകമെല്ലാം കലക്കി പ്ലാന്റിൽ ഒഴിക്കാൻ പോവുകയാണ് ഇതെല്ലാം എം സിയിൽ വെച്ചെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ അപ്പോൾ അതിനുള്ള ചാണകം നമ്മൾ ഇന്നലെയും കാണിച്ചൊന്നും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് വെള്ളത്തിൽ കലക്കണം അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം വാട്ടർ ലെവൽ ഏകദേശം ഇതുവരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പൈപ്പ് ഓഫാക്കാം അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഗ്യാസ് നേരെ ചെല്ലുന്ന ഒരു ടീ കണക്ടർ കൊടുത്തിട്ടുണ്ട് ഈ ടീ കണക്ടറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഒരു ട്യൂബിലേക്കാണ് ജീപ്പിൻ്റെ ട്യൂബാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജീപ്പിൻ്റെ ട്യൂബിന് സെക്കൻഡ് ഹാൻഡിന് വില വളരെ കുറവാണ് കാരണം നമ്മുടെ നാട്ടിൽ പോയി ജീപ്പ് വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ട്യൂബ് കിട്ടി അപ്പോൾ ഇത് ഒരു ഗ്യാസ് കളക്റ്റ് ചെയ്യുന്നൊരു ഡിവൈസായിട്ടാണ് ഇപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഗ്യാ പിന്നെ ഇതിൻ്റെ ഔട്ട്ലെറ്റിൽ വരണ ഇത് ഇവിടെ ഒരു വാൾവ് കൊടുത്തിട്ടുണ്ട് ഇത് അടയ്ക്കുമ്പോഴാണ് ഇതിലേക്ക് ട്യൂബിലേക്ക് ഗ്യാസ് നിറയുക ഇനി ഇത് തുറന്ന് സ്റ്റൗവിലേക്ക് എടുപ്പിച്ചിരിക്കുന്ന ഭാഗം ഈ ഒരു വാൾവ് തുറക്കുമ്പോൾ ഈ ട്യൂബിലുള്ളതും ഡയറക്റ്റായിട്ടുമുള്ള ഗ്യാസ് കൂടെ നിറഞ്ഞ് നേരെ സ്റ്റൗവിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്